ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഓം ശ്രീ ഗുരുഭ്യോ നമ. തന്റെ പുത്രനായ ഭരതകുമാരനേക്കാൾ ശ്രീരാമചന്ദ്രനെ സ്നേഹിച്ചാദരിക്കുന്ന കൈകേയി മാതാവിന്റെ മനസ്സു മാറ്റുക എന്ന കാഠിന്യമേറിയ ജോലിയാണ് മന്ധരയ്ക്ക് നിർവഹിക്കാനുള്ളത്. ആ കാര്യത്തിൽ മന്ധരയ്ക്കുള്ള സാമർത്ഥ്യം വ്യക്തമാക്കുന്നതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. കേകേയ പുത്രി തൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ. ആകുല ചേതസ സങ്കടം നിറഞ്ഞ മനസ്സോടെ മഹാഭയ കാരണം വലിയ ഭയത്തിനുള്ള കാരണം ഭൂപതി രാജാവ് ദശരഥൻ തൊൽപുത്രൻ നിന്റെ മകൻ തൊൽപ്രിയൻ അവനു പ്രിയപ്പെട്ടവൻ ചേതസി മനസ്സിൽ കൃതം ചെയ്യപ്പെട്ടത് രാജ്യാനുഭൂതി രാജ്യാധികാരത്തിലൂടെ ലഭിക്കുന്ന സുഖാനുഭവങ്ങൾ സൗമിത്രി സുമിത്രാത്മജൻ ലക്ഷ്മണൻ പരിചരിക്കുക ശുശ്രൂഷിക്കുക കൗസല്യാനന്ദനൻ കൗസല്യാപുത്രൻ ശ്രീരാമൻ ഭാവിക്കുകയും വേണ്ട പ്രതീക്ഷിക്കേണ്ട രാജത്വം രാജപദവി. കൈകേയിയുടെ വാക്കുകൾ കേട്ട് സങ്കടം നിറഞ്ഞ മനസ്സോടെ മന്ധര വീണ്ടും പറഞ്ഞു പാപിയായ പെൺകിടാവേ എന്റെ വലിയ ഭയത്തിന്റെ കാരണം എന്താണെന്ന് നീ കേട്ടാലും രാജാവ് നിന്നെ വഞ്ചിച്ച കാര്യം നിനക്ക് മനസ്സിലായില്ലേ നിന്റെ മകനായ ഭരതനെയും അവന് പ്രിയങ്കരനായ ശത്രുഘ്നനെയും രാജാവ് അമ്മാവനെ കാണുന്നതിനായി അയച്ചത് മനസ്സിൽ തീരുമാനിച്ചുറച്ചിട്ടു തന്നെയാണ് രാമനെ രാജാവായി അഭിഷേകം നടത്തിയാൽ രാജ്യഭരണം കൊണ്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നത് സുമിത്രാപുത്രനായ ലക്ഷ്മണനാണെന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ടുള്ള ഭാഗ്യം ഉണ്ടാവുക സുമിത്രയ്ക്കും നിർഭാഗ്യവതിയായ നീ കേവലം ദാസിയായി കൗസല്യയെ പരിചരിക്കേണ്ടി വരും കൗസല്യയുടെ മകനെ അതായത് ശ്രീരാമചന്ദ്രനെ പരിചരിച്ചുകൊണ്ട് ഭരതകുമാരനും കഴിയേണ്ടി വരും ഏതെങ്കിലും വിധത്തിൽ രാജ്യപദവി കിട്ടുമെന്ന് മോഹിക്കുകയും വേണ്ട നാട്ടിൽ നിന്നാട്ടിക്കളകിലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തുൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമൻ ഈരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്യാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. ആട്ടിക്കളയുക പുറത്താക്കുക വാട്ടം വരാതെ കുറവ് വരാതെ സാപത്നജാത പരാഭവം സപത്നികളിൽ നിന്നുണ്ടാകുന്ന പരാഭവം പരാഭവം തോൽവി അപമാനം സങ്കടം സപത്നിത്വം ഭർത്താവിന്റെ ഒന്നിലധികം ഭാര്യമാരിൽ ഒരുവളായിരിക്കുന്ന അവസ്ഥ സപത്നി ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ വാഴുകയിൽ വാഴുന്നതിൽ ജീവിക്കുന്നതിൽ നല്ലു നല്ലത് തൊൽസുതൻ നിന്റെ പുത്രൻ നരവരൻ രാജശ്രേഷ്ഠൻ ഈരേഴാണ്ട് പതിനാല് വർഷം കാനനവാസം വനവാസം ഭൂമിപാലാജ്ഞയ ഭൂമിപാലന്റെ ആജ്ഞപ്രകാരം ഭൂമിപാലൻ രാജാവ് ഇവിടെ ദശരഥൻ നാടടക്കം നാടു മുഴുവനും അതിപ്രൗഢകീർത്തിയ ഏറ്റവും ഗംഭീരമായ കീർത്തിയോടുകൂടി ചിരം വളരെ കാലം ഉപായം മാർഗം വഴി പ്രാണസമ
പ്രാണന് തുല്യയായിട്ടുള്ളവൾ. തവാ നിനക്ക്. ചിലപ്പോൾ നിങ്ങളെ, അതായത് നിന്നെയും ഭരതകുമാരനെയും നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു കളയുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്തേക്കാം. സാവജ്ഞത്തിൽ നിന്നുണ്ടാകുന്ന അപമാനം സഹിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി ഈ ഭൂമിയിൽ കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലത് മരണമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. നിനക്ക് നല്ലതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ രാജാവ് നിന്റെ മകനെ തന്നെ യുവരാജാവായി വാഴിക്കും. ഒപ്പം രാമനെ 14 വർഷക്കാലം രാജാജ്ഞ പ്രകാരം കാനനവാസം ചെയ്യിപ്പിക്കുകയും വേണം. അതോടുകൂടി രാജ്യം മുഴുവൻ ഭരതകുമാരന്റെ അധീനതയിലാകും. രാജമാതാവ് എന്ന ഏറ്റവും ഗംഭീരമായ കീർത്തിയോടുകൂടി നിനക്ക് വളരെ കാലം ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ പ്രാണന് തുല്യയായിരിക്കുന്ന നിനക്ക് ഞാൻ അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുട സൈന്യസമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകമ്പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സുരാസുരയുദ്ധേ ദേവാസുര യുദ്ധത്തിൽ മിത്രാർത്ഥം മിത്രത്തെ സഹായിക്കുന്നതിനു വേണ്ടി, മഹേന്ദ്രൻ ദേവേന്ദ്രൻ, അർത്ഥിക്കയാൽ അപേക്ഷിച്ചതിനാൽ, മന്നവൻ രാജാവ് ദശരഥൻ, സൈന്യസമം സൈന്യസമേതം, വിണ്ണ് സ്വർഗം, സന്നദ്ധമായി തയ്യാറെടുപ്പോടെ, രഥാക്ഷകീലം രഥത്തിലെ അച്ചുതണ്ടിന്റെ ആണി, ഛിന്നമായി ഒടിഞ്ഞു പോരിൽ യുദ്ധത്തിൽ. ഭരതകുമാരനെ യുവരാജാവാക്കുന്നതിനു വേണ്ടുന്ന ഉപായം മന്ധര കൈകേയിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പണ്ട് ദേവാസുരയുദ്ധം നടക്കുന്ന അവസരത്തിൽ തന്നെ സഹായിക്കണം എന്നുള്ള ദേവേന്ദ്രന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ദശരഥൻ തന്റെ ആയുധങ്ങളായ ചാപബാണങ്ങൾ കയ്യിലെടുത്ത് സൈന്യസമേതം നിന്നെയും കൂട്ടി രഥത്തിൽ കയറി യാത്രയായി. സ്വർഗലോകത്തെത്തിയ ദശരഥൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അസുരന്മാരോട് കഠിനമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തേരിലെ അച്ചുതണ്ടിന്റെ ആണി മുറിഞ്ഞു വീണത് അറിഞ്ഞില്ല. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുട ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവർത്തനായൊരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമീനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. സത്വരം പെട്ടെന്ന്, കീലരന്ധ്രം ആണിപ്പഴുത്, ഹസ്തദണ്ഡം കൈത്തണ്ട, സമാവേശ്യ പ്രവേശിപ്പിച്ചിട്ട്, ചിത്രം അദ്ഭുതം, പതിപ്രാണരക്ഷാർത്ഥമായി ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി, യുദ്ധനിവൃത്തൻ യുദ്ധം മതിയാക്കിയവൻ, ദശാന്തരെ അവസരത്തിൽ, നിൻ തൊഴിൽ നിന്റെ പ്രവൃത്തി, ചെന്തളിർമേനി ചുവന്ന തളിരുപോലെ മൃദുവായ ശരീരം, പുണർന്ന് ആലിംഗനം ചെയ്ത് ഭൂപൻ രാജാവ്. ആ ആണിപ്പഴുതിൽ സധൈര്യം കൈത്തണ്ട പ്രവേശിപ്പിച്ച് ധൈര്യസമേതം നീ ഭർത്താവിന്റെ പ്രാണൻ രക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധം കഴിയുന്നതുവരെ നിലകൊണ്ടത് അത്യത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ശത്രുക്കളെയെല്ലാം വധിച്ച ശേഷം രാജാവ് യുദ്ധം അവസാനിപ്പിച്ചപ്പോഴാണ് നിന്റെ പ്രവൃത്തി അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം നിന്റെ ഭൂമിയെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു.
നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം. നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ിച്ചുകൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ. നിൻ ചരിതം നിന്റെ പ്രവൃത്തി, ചിത്തസമ്മോദം മനസ്സിൽ നിറഞ്ഞ സമ്മോദം സന്തോഷം, ദത്തമായ നൽകപ്പെട്ട വരദ്വയം രണ്ടു വരം, ന്യസ്തം ഭവതി മയ ന്യാസമായി ഞാൻ നൽകിയിരിക്കുന്നു. ന്യാസം പണയം, ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊടുക്കേണ്ടുന്നതാണ് പണയം. ദത്തം വരദ്വയം മയാഭവതി ന്യസ്തം എന്നിങ്ങനെ അന്വയിക്കാം. കൈകേയിയുടെ പ്രവൃത്തിയിൽ പ്രസന്നനായ രാജാവ് കൈകേയിയോട് ഇപ്രകാരം പറയുന്നു. നിന്റെ പ്രവൃത്തി വളരെ നന്നായി. നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് രണ്ടു വരം നൽകുന്നു. നീ അത് തിരഞ്ഞെടുത്തുകൊണ്ടാലും ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് നീ ആ സമയത്ത് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. അങ്ങ് നൽകിയ രണ്ടു വരവും ഞാൻ അങ്ങയെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. ഞാൻ മറ്റൊരവസരത്തിൽ ആവശ്യപ്പെടുമ്പോൾ തടസ്സമൊന്നും കൂടാതെ തന്നാൽ മതി. അന്ന് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടു വരവും മടി കൂടാതെ ഇപ്പോൾ ആവശ്യപ്പെടണം. ഞാൻ മറന്നുകിടന്നിരുന്ന ഈ കാര്യം ഇപ്പോൾ മനസ്സിൽ തോന്നിപ്പിച്ചത് നിശ്ചയമായിട്ടും ഈശ്വരനാണ്. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടൊരു കാർകൂന്തൽ അഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. ക്രോധാകാരം അന്തപുര സ്ത്രീകൾ കോപാകുലകളാകുന്ന സമയത്ത് കിടക്കുന്ന മുറി, ക്ഷിപ്രം പെട്ടെന്ന് പ്രവിശ്യ പ്രവേശിച്ചിട്ട് കാർകൂന്തൽ കറുത്ത തലമുടി, ഭൂമേനി പൂ പോലെ മൃദുലമായ ശരീരം, ഇഹ ഇവിടെ മലിനാംബരം മുഷിഞ്ഞ വസ്ത്രം, അർത്ഥിച്ചുകൊള്ളുക അപേക്ഷിച്ചുകൊള്ളുക വരദ്വയം രണ്ടു വരം ഭൂപതി രാജാവ്. തന്റെ വാക്കുകൾ ഫലിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മന്ധര വളരെ പെട്ടെന്ന് കൈകേയി ചെയ്യേണ്ടത് എന്താണെന്ന് ഉപദേശിക്കുന്നു. ഇനി വളരെ വേഗം ധൈര്യം അവലംബിച്ച് നീ ക്രോധാലയത്തിൽ പോയി കിടക്കണം. ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് അതിമനോഹരമായ വാർക്കൂന്തൽ അഴിച്ചിട്ട് പൂ പോലുള്ള ശരീരത്തിൽ പൊടിയണിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കണ്ണുനീരുകൊണ്ട് മുഖവും മാറിടവും നനച്ച് വെറും നിലത്ത് തന്നെ നീ കിടക്കണം. രാജാവ് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കരഞ്ഞുകൊണ്ട് രണ്ടു വരങ്ങൾ ഉറച്ച മനസ്സോടെ ചോദിച്ചു വാങ്ങണം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവൻ അല്ലാകിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറു ദേശങ്ങൾ അതിനില്ല സംശയം. അന്തരം മാറ്റം, പഥ്യം ഇഷ്ടം, കൽപ്പിച്ച് വിചാരിച്ച് ചിന്തിച്ച് ചിത്തമോഹേന മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഗോപാലയം ക്രോധാകാരം, കാനനം കാട്, പോവോളം പോകുന്നതുവരെ നിർണയം നിശ്ചയം, ഭൂപരിത്രാണാർത്ഥം ഭൂമി രക്ഷിക്കുന്നതിനു വേണ്ടി, ഭോഗാർത്ഥം അനുഭവിക്കുന്നതിനായി. മന്ധര പറഞ്ഞതെല്ലാം തന്റെ നന്മയ്ക്കാണെന്ന് കരുതിക്കൊണ്ട് അവൾ പറഞ്ഞതിൻ പ്രകാരം കൈകേയി ഗോപാലയത്തിൽ പോയി കിടന്നു.
തുടർന്ന് കൈകേയി മന്ധരയോട് പറഞ്ഞു, രാഘവൻ കാനനവാസത്തിനു പോകുന്നതുവരെ ഞാൻ ഈ കിടപ്പ് തുടരും, അല്ലെങ്കിൽ എന്റെ ജീവൻ ഉപേക്ഷിക്കും. ഭൂമിയെ രക്ഷിക്കുന്നതിന് അഥവാ രാജ്യം ഭരിക്കുന്നതിന് മഹാരാജാവ് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നിനക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനായി 100 ദേശങ്ങൾ ഞാൻ സമ്മാനിക്കും എന്നതിന് സംശയമില്ല. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ഛേദസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാൻവിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നിങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്കണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ഇതിനൊരിളക്കം വരായിൽ ഈ തീരുമാനത്തിന് മാറ്റം വന്നില്ലെങ്കിൽ ഛേദസി മനസ്സിൽ ദൃഢം ഉറപ്പ് ഔവണ്ണം അപ്രകാരം ദയാൻവിതൻ ദയയോടുകൂടിയവൻ ഗുണാചാര സംയുക്തൻ ശ്രേഷ്ഠമായ ഗുണങ്ങൾ പ്രവൃത്തി എന്നിവയോടുകൂടിയവൻ നീതിജ്ഞൻ നീതിയും ന്യായവും അറിയുന്നവൻ ദേശികൻ ഗുരു നിജ ദേശിക വാക്യസ്ഥിതൻ ഗുരുവിന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ ആശയശുദ്ധൻ ശുദ്ധമായ ആശയങ്ങളോട് മനസ്സോട് കൂടിയവൻ വിദ്യാനിരതൻ വിദ്യയിൽ തൽപരൻ ശിഷ്ടൻ നല്ലവൻ ദുഷ്ടസംഗം ദുർജന സംസർഗം കാലാന്തരത്തിൽ കാലക്രമേണ സജ്ജന നിന്ദ്യൻ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ടവൻ വർജിക്ക ഉപേക്ഷിക്ക പ്രയത്നേന സ്വന്തം പരിശ്രമത്താൽ സൽപുമാൻ നല്ല മനുഷ്യൻ കജ്ജളം വിളക്കില കരി അഴുക്ക് നിഷ്പ്രഭം പ്രഭമങ്ങിയത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരാതെ ഉറച്ച മനസ്സോടെ നിൽക്കുകയാണെങ്കിൽ നീ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് മന്ധര അവിടെ നിന്നും പോയി. മന്ധര പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൈകേയി അതുപോലെ അനുഷ്ഠിച്ചു. ദുഷ്ടജന സംസർഗം കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങളാണ് ആചാര്യൻ തുടർന്ന് വിശദീകരിക്കുന്നത്. ഏറ്റവും ധീരനും ദയാലുവും സദ്ഗുണസമ്പന്നനും ശുദ്ധമായ ആശയങ്ങളോടുകൂടിയവനും നീതിയുക്തനും ഗുരുവിന്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനും സുശീലനും ശുദ്ധമനസ്കനും ജ്ഞാന സമ്പാദനത്തിന് താല്പര്യമുള്ളവനും ശിഷ്ടനുമായ മനുഷ്യനാണെങ്കിൽ പോലും ദുഷ്ടജന സംസർഗം ഉണ്ടായാൽ കാലക്രമേണ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും. അതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ പോലും ദുർജനങ്ങളുമായുള്ള സംസർഗം ഉപേക്ഷിക്കണം. കജ്ജളം പറ്റിയാൽ അഴുക്ക് പുരണ്ടാൽ സ്വർണത്തിന്റെ ശോഭ പോലും നഷ്ടപ്പെടും. കൈകേയിയുടെ പ്രവൃത്തികളുടെ അനന്തരഫലം അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.